ഹലോ ഫ്രണ്ട്സ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രശസ്ത നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു നിർമ്മിച്ച ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. 1985 പുറത്തിറങ്ങിയ ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് മണിയൻപിള്ള രാജു നിർമ്മാണ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. തൃപ്തി ഫിലിംസിൻ്റെ ബാനറിൽ കോമഡി ത്രില്ലറായിട്ടായിരുന്നു ഈ ചിത്രം റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നത്. പ്രിയദർശനായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. മോഹൻലാൽ, ലിസി, മണിയൻപിള്ള രാജു, ജഗദീഷ്, ശ്രീകുമാർ, മേനക എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിലെ ചിത്രം മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ചിത്രം 1988 പുറത്തിറങ്ങിയ വെള്ളാനകളുടെ നാട്. പൊളിറ്റിക്കൽ കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രം പ്രിയദർശൻ തന്നെയായിരുന്നു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. മോഹൻലാൽ, ശോഭന, മണിയൻപിള്ള രാജു, ശ്രീനിവാസൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്തിരുന്നു. അടുത്ത ചിത്രം 1990 പുറത്തിറങ്ങിയ ഏയ് ഓട്ടോ. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് വേണു നാഗവള്ളിയായിരുന്നു. മോഹൻലാൽ, രേഖ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്തിരുന്നു. അടുത്ത ചിത്രം 1991 പുറത്തിറങ്ങിയ അനശ്വരം. ആക്ഷൻ റിവെഞ്ച് മൂവിയായ ഈ ചിത്രം സംവിധാനം ചെയ്തത് ജോമോനായിരുന്നു. മമ്മൂട്ടി, ശ്വേത, മേനോൻ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 1999 പുറത്തിറങ്ങിയ കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ടി കെ രാജീവ് കുമാർ ആയിരുന്നു. മഞ്ജു വാരിയർ, അബ്ബാസ്, ബിജു മേനോൻ, തിലകൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മണിയൻപിള്ള രാജുവും 121 ക്രിയേഷൻസും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വിജയ ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2005 പുറത്തിറങ്ങിയ അനന്തഭദ്രം. ഡാർക്ക് ഫാൻറ്റസി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സന്തോഷ് ശിവനായിരുന്നു. പൃഥ്വിരാജ്, സുഗമാരൻ, കാവ്യ മാധവൻ, മനോജ് കേജഗൻ, കലാഭവൻ മണി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മണിയൻപിള്ള രാജു, അജയചന്ദ്രൻ നായർ, രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2007 പുറത്തിറങ്ങിയ ഛോട്ടാ മുംബൈ. ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് അൻവർ റഷീദായിരുന്നു. മോഹൻലാൽ, ഭാവന, സായകുമാർ, ജഗദീഷ്, ശ്രീകുമാർ, ഇന്ദ്രജിത്, സുഗമാരൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രവും മണിയൻപിള്ള രാജു, അജയചന്ദ്രൻ നായർ, രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത്. അടുത്ത ചിത്രം 2010 പുറത്തിറങ്ങിയ ഒരു നാൾ വരും. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ടി കെ രാജീവ് കുമാറായിരുന്നു. മോഹൻലാൽ, ശ്രീനിവാസൻ, സമീറ റെഡ്ഡി, ദേവയാനി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2013 പുറത്തിറങ്ങിയ ബ്ലാക്ക് ബട്ടർഫ്ലൈ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് എം രഞ്ജിത്ത് ആയിരുന്നു. മിഥുൻ, മുരളി, മാളവിക നായർ, നിരഞ്ജൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. തമിഴിൽ മികച്ച വിജയം നേടിയ വഴക്ക് എൻ 18/19 എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റീമേക്കായിരുന്നു ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന ഈ ചിത്രം. എന്നാൽ മലയാളത്തിൽ ഈ ചിത്രത്തിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത ചിത്രം 2015 പുറത്തിറങ്ങിയ പാവാട. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ജി മാർത്താണ്ഡനായിരുന്നു. പൃഥ്വിരാജ്, സുകുമാരൻ, അനൂപ് മേനോൻ, മിയ, മണിയൻപിള്ള രാജു എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2018 പുറത്തിറങ്ങിയ പഞ്ചവർണ്ണ തത്ത. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് രമേഷ് പിഷാരടിയായിരുന്നു. ജയറാം, കുഞ്ചാക്കോ ബോബൻ, അനുശ്രീ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിലെ ചിത്രം ഒരു വിജയ ചിത്രമായിരുന്നു. അടുത്ത ചിത്രം 2019 പുറത്തിറങ്ങിയ ഫൈനൽസ്. സ്പോർട്സ് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് അരുൺ പി ആർ ആയിരുന്നു. രജിഷ വിജയൻ, സുരാജ് വെഞ്ഞാറമ്മൂട്, നിരഞ്ജൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മണിയൻപിള്ള രാജുവും പ്രജീവും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം മാത്രമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് മണിയൻപിള്ള രാജുവിൻ്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ. ഏതെങ്കിലും ചിത്രത്തിൻ്റെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ചിത്രത്തിൻ്റെ പേര് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്